നമസ്കാരം. നമ്മുടെ ഏറ്റവും പുതിയൊരു വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് കൊടുക്കാൻ വന്നൊരു യാത്രാ വിവരണമാണ്. യാത്രാ വിവരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇടുക്കിയിലുള്ള വാഗമണ്ണിലേക്ക് നടത്തിയൊരു യാത്ര, അതിനകത്ത് നമ്മൾ നടത്തിയൊരു ട്രക്കിങ്ങിലെ കുറച്ച് അനുഭവങ്ങളാണ്. ഇതിലൊരുപാട് വിഷൽസ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നാൽ ബാക്കി എല്ലാ വിഷൽസും കൂടെ കൂട്ടി യോജിപ്പിച്ചുള്ളൊരു വീഡിയോയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നമ്പർ ഉണ്ടെങ്കിൽ അടുത്ത ചളി വരും. പ്രശ്നമല്ല നമ്പറൊന്നും, പണ്ട് അതൊരു വലിയ പ്രശ്നമായിരുന്നു. ഒരു ടയർ ഇറങ്ങിയാ മെയിമ്പ് കിട്ടൂല. പൊന്ന പോലെ 19 കിലോമീറ്റർ ഇഞ്ഞോട്ട് പേടിക്കണ്ട. ഇതൊക്കെ സത്യത്തിലേ തീർച്ചയായിട്ടും ഞാൻ പതറിയില്ല. എന്താ പറയാ, സമാധാനം മനസ്സിലൂടെ ഒരു കൊള്ളിയാൻ പോയി. ടയറ് കത്തി നിറപ്പാണ് എനിക്ക്. ടയറ് കത്തി നമ്മള് ഓഫ് റോഡ് ട്രക്കിങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതി ഗംഭീരമായ സാഹസികമായ യാത്രയാണ്. ബാക്കിൽ ആളുകളുണ്ട്, എല്ലാവരും ഉണ്ട്. മുജിവാക്ക ഒക്കെ ഉണ്ട്, മുജിവാക്ക മോളിൽ എല്ലാവരും ഉണ്ട്. നമ്മുടെ സന്തോഷേട്ടനാണ് ഡ്രൈവർ. ഡ്രൈവർ ഇതാ സന്തോഷേട്ടൻ വണ്ടി അടിച്ചോണ്ടിരിക്കുകയാണ്. അയ്യോ, ഇവിടെ ഒരു വണ്ടിക്കാരൻ വന്നിട്ടുണ്ട് മുമ്പില്. ആകെ അവിടെ ലോക്ക ഗംഭീരം. ഈ ട്രക്കിംഗ് ഉണ്ടല്ലോ, എല്ലാവരും ഭാഗമുണ്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ട്രക്കിംഗ് എടുക്കണം. അതൊരു ഗംഭീര ഗംഭീര കാഴ്ചയാണ്. അത് തേരുതോട്ടത്തിനിടയിൽ കൂടെ അത് തന്നെ ബാക്കി സ്പെഷ്യൽസ് ഇപ്പോൾ കാണിച്ചു തരാം. സ്ഥലം നോക്കി, നമ്മൾ പോകുന്ന സ്ഥലമാണ് ഇതിൽ ഏറ്റവും വെറൈറ്റി. ചെറിയൊരു റോഡും രണ്ട് സൈഡും കാട് പോലെ തന്നെ ഉള്ളൊരു വിഷ്വൽസാണ്. അമ്മേ, അയ്യോ അമ്മേ, നമ്മുടെ ഇടുക്കി ഡാമിന്റെ ബാക്ക് സൈഡിലുള്ള ഇടുക്കി ഡാം കാണുന്നുണ്ടോ? അവസാന ഭാഗം കാണുന്നുണ്ടോന്ന് അറിയില്ല, ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഇത് അമ്പലമേട്, അമ്പലമുട്ട എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും സിനിമാ ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയൊരു പ്രദേശം. ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഒരു ഫാദർവാസിന്റെ ഒരു മൂവി ഉണ്ട്. മൂവിന്റെ പേര് എന്തായിരുന്നു? അയ്യോബിന്റെ പുസ്തകം. ആ പുസ്തകം എന്ന് പറഞ്ഞ സിനിമക്കകത്ത് ഇതുപോലെ ഒരു ബുള്ളറ്റ് റൈഡ് ഉണ്ട്, ഒരു സ്ഥലം ഇപ്പം പോകുന്ന. നമ്മൾ ട്രക്കിങ്ങിന്റെ ഭാഗമായിട്ട് വന്നുപെട്ടുള്ള ഒരു കാട്ടിലാണ്. ഗംഭീര കട കിളികളെ ശബ്ദമൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഭയങ്കര ഒരു വെറൈറ്റിയാ. പിന്നെ പറഞ്ഞാൽ നമുക്ക് യാത്രകളാണ് എപ്പോഴും മനസ്സിന് ഒരുപാട് കുളിർമ, നമ്മുടെ ടെൻഷൻസ് ഒക്കെ മറന്ന് നമ്മുടെ മനസ്സിനൊക്കെ റിലീഫ് ചെയ്യുന്ന സ്ഥലം. അപ്പൊ നമ്മുടെ അങ്ങനത്തെ ഒരു പ്രദേശത്ത് വന്ന് നിൽക്കാൻ ഒരുപാട് സന്തോഷം. ഞാൻ ഇപ്പൊ ട്രക്കിങ്ങിന് നമ്മൾ വന്ന ജീപ്പിന്റെ മുകളിലാണ് കയറിയിരിക്കുന്നത്. ഇപ്പൊ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന വിശാഖ ആയാലും ശരി അങ്ങനെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് കുറച്ച് ഇതൊക്കെ നടന്നു കാണാം. Oh, thank you.
അങ്ങനെ ഞങ്ങൾ ട്രക്കിങ്ങിന്റെ അവസാന സ്ഥലമല്ല കൈതർ പകൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. ഇതിന്റെ വ്യൂ ക്യാമറ ഒന്ന് കാണിച്ചു കൊടുക്കണേ. അങ്ങനെ ആറ് ലുക്കും നല്ല കാഴ്ചയുണ്ട്. ശരിക്കും നമുക്ക് രാമക്കൽമേട് കിട്ടുന്ന ഒരു ഫീല് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ട്രക്കിങ്ങിനകത്ത് ചെറിയ എമൗണ്ട് വരുന്നുള്ളൂ, 2500 രൂപയാണ് ശരിക്കും ട്രക്കിങ്ങിന്റെ ചാർജ്. പിന്നെ നമ്മുടെ കേരളത്തിന്റെ സന്തോഷേട്ടനെ വിളിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് തരും. പിന്നെ ട്രക്കിങ് മാത്രമല്ല അദ്ദേഹം തരുന്ന വിവരണം അതിഗംഭീരമാണ്. അങ്ങനെയൊക്കെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ സന്തോഷേട്ടനൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ലാസ്റ്റ് നമ്മള് ഇറങ്ങാൻ നേരത്ത് ഒരു വീഡിയോ ചെയ്യും. അപ്പൊ സന്തോഷേട്ടനെ എനിക്ക് പരിചയപ്പെടുത്തും. സന്തോഷേട്ടനെ പറയാ, നമ്മുടെ സുബിൻ പാറശ്ശേരി ഓഫീസിൽ കണ്ടതാണ്, ഇങ്ങനെ നിങ്ങളെ കണ്ടിരുന്നത് എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വരുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ പറയുകയാണെങ്കിലും വീഡിയോ കാണുകയാണെങ്കിലും തീർച്ചയായിട്ടും സന്തോഷേട്ടനെ വിളിക്കുന്ന സന്തോഷേട്ടന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് വീഡിയോക്ക് അകത്ത്. നിങ്ങളുടെ ട്രക്കിങ്ങിന് വന്ന ഡ്രൈവറാണ് സന്തോഷേട്ടൻ. അപ്പൊ സന്തോഷേട്ടന് ഈ നാട്ടുകാരൻ തന്നെയാണ്, നമ്മുടെ ഏകദേശം ഇതിനടുത്ത് തന്നെയാണ് വീടുള്ളത്. അപ്പൊ സന്തോഷേട്ടൻ ഇവിടെ ബാക്കി നമ്മൾ ട്രക്കിങ്ങിന് പോയ സ്ഥലങ്ങളും നമ്മളിപ്പോ കൊണ്ടുപോയി കാണിച്ച സ്ഥലങ്ങളൊക്കെ നിങ്ങളോട് പറയും. സന്തോഷേട്ടാ ഒന്ന് പരിചയപ്പെടുത്തി. ഞാൻ പോയത് നമ്മൾ കോട്ടമല എന്ന് പറയുന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞാണ് ഇടുക്കി ഡാമിന്റെ ബാക്ക് സൈഡ് അമ്പലമുട്ട എന്ന് പറയും. അത് കഴിഞ്ഞാണ് വെള്ളത്തിന്റെ അത്തോടെ പോയി ടണലിന്റെ ഫോറസ്റ്റിന്റെ അത്തോടെ പോയിട്ട് വെള്ളത്തിന്റെ അത്തോടെ പോയിട്ട് ടണലിന്റെ പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മള് യോഗിന്റെ പുസ്തകം എടുത്തണം. അത് കഴിഞ്ഞിട്ടാണ് രാഷ്ട്രം എന്നാണ് ഈ കൈതപ്രകാരം. ഇത് കഴിഞ്ഞാൽ നമ്മൾ ട്രക്കിംഗ് കഴിഞ്ഞു. അപ്പൊ ഏകദേശം സന്തോഷം. വീട്ടിലാരൊക്കെയാണ്? കാര്യം രണ്ട് പിള്ളേരും സുഖമായിട്ട് പോകുന്നു. അപ്പൊ ഈ കോവിഡ് സമയത്തൊക്കെ എങ്ങനെയാണ് ജീവിതമൊക്കെ? കഷ്ടത്തിലായിരുന്നു. കഷ്ടത്തില് ഇപ്പൊ ഏകദേശം നിവർന്നു വന്നായിരുന്നു. ഇനിയിപ്പോ നാളെ തൊട്ട് തുടങ്ങുന്നു. ഓക്കെ. അപ്പൊ പിന്നെ വണ്ടിയുടെ പേര് പുലിമൂട്ടിൽ നിന്നാണ്. അപ്പൊ ഇതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഒക്കെ ആഡ് ചെയ്യും. അപ്പം അതാ നമ്പർ, ഇതാ 97 44 254 802 അതാണ് വിളിച്ചാൽ കിട്ടുന്ന നമ്പർ. മുകളിൽ BSNL നമ്പർ ഉണ്ട്, 94 00 28 78 02. പിന്നെ നമ്മുടെ വേറെ വിസിറ്റിംഗ് കാർഡ് ശരിക്കും ഇതിനകത്ത് വീഡിയോ ഒക്കെ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ വരുന്ന ആളുകൾ കൃത്യമായിട്ട് സന്തോഷേട്ടനെ തന്നെ വിളിക്കുക, എന്നിട്ട് ഇവിടുത്തെ ട്രക്കിങ്ങിന് ഞങ്ങൾ തന്നെ അതിന്റെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അത്രയും കൃത്യമായിട്ട് ഞങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇത് അവസാനിക്കാൻ പോവാണ്, ട്രക്കിംഗ് അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പം ഇനി ഏകദേശം 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ ട്രക്കിംഗ് തീരും. ഏകദേശം 33 കിലോമീറ്റർ അല്ലേ സന്തോഷം പറഞ്ഞു? 33 കിലോമീറ്റർ ഉണ്ടായിരുന്നു ട്രക്കിംഗ്. രാവിലെ 9 മണിക്ക് തുടങ്ങിയതാ. ഇപ്പൊ സമയം ഏകദേശം ഉച്ചയ്ക്ക് 1 മണിയായി. അപ്പൊ ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ അടാറടാറ് വ്യൂ ആണ്. ഈ വാക്ക് ഞാൻ കടായിട്ട് എടുത്തതാണ്, മറ്റൊരു വ്ളോഗർ ചെയ്യുന്ന വാക്കാണ് അടാറ് എന്നുള്ളത്. അപ്പം ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാം. യാത്രയുടെ ബാക്കി വാങ്ങുന്നു.